Acrobi സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പേയ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ടാസ്ക് ടാബിൽ നിന്നും പേയ്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ട് രീതിയിലുള്ള പേയ്മെന്റ്സ് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്, ക്യാഷ് പേയ്മെന്റും ബാങ്ക് പേയ്മെന്റും. ക്യാഷ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സപ്ലയറിന്റെ നെയിം സെലക്ട് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സപ്ലയർ നെയിം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ദെൻ എൻ്റർ അടിച്ച് നമുക്ക് ആ ഒരു സപ്ലയറിന്റെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വെഞ്ചർ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ബിൽ വോയ്സ് ഡീറ്റെയിൽസ് എസ് എനേബിൾ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബിൽ വോയ്സ് ഡീറ്റെയിൽസ് വിൻഡോ വരുന്നതാണ്. അതായത് നമ്മളൊരു ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽ വോയ്സ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു സെക്ഷൻ എനേബിൾ ആക്കി വെക്കണം. ദെൻ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ ബില്ല് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് നേരിട്ട് ഈ ഒരു ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ വെൻഡറിന്റെ രജിസ്ട്രേഷൻ സമയത്ത് എനേബിൾ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എമൗണ്ടിന്റെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് എന്നുള്ള സെക്ഷൻ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.